നമസ്കാരം. ആദ്യകാലങ്ങളിൽ മാതൃദേവി രൂപത്തിൽ ദ്രാവിഡരുടെയും പിന്നീട് ശാക്തേയരുടെയും ആരാധനാമൂർത്തിയാണ് ദുർഗാദേവി. ശാക്തേയ സമ്പ്രദായമനുസരിച്ച് ആദിപരാശക്തിയുടെ മൂർത്തി രൂപമാണ് ദുർഗാദേവി. ശൈവവിശ്വാസമനുസരിച്ച് പരമശിവന്റെ പത്നിയായ പാർവതീദേവിയുടെ മൂലരൂപത്തെയാണ് ദുർഗ എന്ന് പറയുന്നത്. കൂടാതെ പരാശക്തിയെ ദുർഗ എന്നും വിളിക്കുന്നു. മഹിഷാസുരനെ കൂടാതെ അനേകം അസുരന്മാരെ ദുർഗാദേവി വധിക്കുന്നതായി ദേവി മഹാത്മ്യത്തിൽ പറയുന്നുണ്ട്. അതിനാൽ ദേവിയെ മഹിഷാസുരമർദ്ദിനിയായും ആരാധിക്കപ്പെടുന്നു. എന്നാൽ സ്കന്ദപുരാണ പ്രകാരം പാർവതീദേവിയാണ് മഹിഷാസുരനെ വധിച്ചത്. ദുർഗാദേവിക്ക് 16 കൈകളുണ്ട്. കൂടാതെ ദേവി സിംഹത്തിന്റെ പുറത്താണ് സഞ്ചരിക്കുന്നത്. ദേവി ശക്തിയുടെ പ്രതീകവുമാകുന്നു. സർവദേവതകളും ദുർഗാദേവിയിൽ കുടികൊള്ളുന്നു എന്നാണ് സങ്കല്പം. മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി എന്നീ മൂന്ന് ഭാവങ്ങളാണ് ദേവിക്ക് പ്രധാനമായും ഉള്ളത്. കർമ്മം ചെയ്യുവാനുള്ള ഇച്ഛാശക്തി, ക്രിയാശക്തി, ജ്ഞാനശക്തി എന്നിവയുടെ പ്രതീകമായാണ് ഈ രൂപങ്ങളെ പറയുന്നത്. ഈ വീഡിയോയിലൂടെ ദുർഗാദേവിയെ നിത്യവും ഭജിക്കേണ്ട നക്ഷത്രക്കാരെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാം. ഭരണി. ദേവി നക്ഷത്രങ്ങളുമായി ഏറ്റവും ബന്ധമുള്ള നക്ഷത്രമാണ് ഭരണി നക്ഷത്രം. എല്ലാ ദേവീ ക്ഷേത്രങ്ങളിലും ഭരണി നക്ഷത്ര ദിവസം വളരെ പ്രത്യേകതകൾ നിറഞ്ഞതാകുന്നു. കൊടുങ്ങല്ലൂർ ഭരണി വിശ്വപ്രസിദ്ധമാണ്. ഭരണി നക്ഷത്രക്കാർ പൊതുവെ എല്ലാ കാര്യങ്ങളിലും മുൻപന്തിയിലെത്തുവാൻ ആഗ്രഹിക്കുന്നവരാകുന്നു. അവർ നക്ഷത്രക്രമത്തിൽ രണ്ടാമത് എങ്കിലും ഭരണി നക്ഷത്രക്കാർ ഒരിക്കലും ഒരു കാര്യത്തിലും രണ്ടാം സ്ഥാനത്തെത്തുവാൻ ആഗ്രഹിക്കുന്നവരല്ല. ഇവർ അതിനാൽ എന്നും വിജയിക്കുവാൻ ആഗ്രഹിക്കുന്നവരാകുന്നു. അതിനാൽ ഇവർ ദുർഗാദേവിയെ നിത്യവും ഭജിക്കുന്നത് വളരെ ഉത്തമമാണ്. ഭരണി നക്ഷത്രക്കാർ നിത്യവും ദുർഗാദേവിയെ ഭജിക്കുന്നതിലൂടെ അവർക്ക് ജീവിതത്തിൽ സമ്പത്തും ഐശ്വര്യവും വന്നു ചേരുന്നതാണ്. പുണർദം. ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ നക്ഷത്രമാണ് പുണർദം നക്ഷത്രം. ഇവർ എല്ലാ കാര്യങ്ങളെയും ബുദ്ധിപൂർവം ഗ്രഹിച്ച് എല്ലാ വശവും ചിന്തിച്ച ശേഷം മാത്രമാണ് പ്രവൃത്തിയിൽ കൊണ്ടുവരുന്നത്. ഒരു കാര്യത്തിലും ഇവർ എടുത്തുചാട്ടം കാണിക്കുന്നവരല്ല. വാക്ശക്തിയാലും വിചാരശക്തിയാലും ഇവരെ വാഗ്വാദത്തിലും എതിർത്ത് തോൽപ്പിക്കുക ബുദ്ധിമുട്ടാണ്. ഇവരുടെ ജീവിതത്തിൽ പല പരീക്ഷണങ്ങളും ബുദ്ധിമുട്ടുകളും അഭിമുഖീകരിക്കേണ്ടി വരുന്നതാണ്. അതിനാൽ ഈ നക്ഷത്രക്കാർ നിത്യവും ദുർഗാദേവിയെ ഭജിക്കുന്നതും ധ്യാനിക്കുന്നതും വളരെ ഉത്തമമാണ്. ഈ നക്ഷത്രക്കാർ ദുർഗാദേവിയെ നിത്യവും ഭജിക്കുന്നതിലൂടെ ഏതാപത്തിൽ നിന്നും ഇവർക്ക് മറികടക്കുവാൻ സാധിക്കുന്നതാണ്. നിത്യവും ഇഷ്ടദേവതയെ പ്രാർത്ഥിക്കുമ്പോൾ ദുർഗാദേവിയെയും ഭജിക്കുന്നത് ഉത്തമമാകുന്നു. ആയില്യം. പാമ്പുമായി ബന്ധപ്പെട്ട നക്ഷത്രമാണ് ആയില്യം നക്ഷത്രം. പൊതുവെ അതിനാൽ ഇവർ പകയുള്ള നക്ഷത്രം എന്നും ഉപകാരസ്മരണ ഇല്ലാത്തവർ എന്ന ഖ്യാതി ഉള്ളവരുമാകുന്നു. അതിനാൽ പലതരം ശത്രുക്കളും ഇവർക്ക് ഉണ്ടാകുന്നതാണ്. എന്നാൽ മനസ്സാൽ ഇവർ ശുദ്ധരുമാണ്. ശത്രുക്കളിൽ നിന്നും ആപത്തുകൾ വന്നു ചേരുന്നതിനാൽ ഇവർ നിത്യവും ദുർഗാദേവിയെ ഭജിക്കുന്നത് വളരെ ഉത്തമമാകുന്നു. ദുർഗാദേവിയുടെ അനുഗ്രഹത്താൽ ശത്രുക്കളാൽ വന്നു ചേരുന്ന ആപത്തുകൾ ഒഴിഞ്ഞു പോകുന്നതുമാണ്. ഈ നക്ഷത്രത്തെക്കുറിച്ച് വിശദമായ വീഡിയോ മുൻപ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്നു. പൂരം. സ്വന്തമായ തീരുമാനങ്ങളാൽ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുന്ന ഒരു നക്ഷത്രമാണ് പൂരം നക്ഷത്രം. ഈ നക്ഷത്രക്കാർ അതിനാൽ ഒരിക്കലും മറ്റുള്ളവരുടെ ചൊൽപ്പടിക്ക് നിൽക്കുവാൻ ആഗ്രഹിക്കാത്തവരാണ്. എല്ലാ കാര്യങ്ങളിലും മാന്യത വച്ച് പുലർത്തുന്നവരാണ് ഈ നക്ഷത്രക്കാർ. അതിനാൽ ന്യായവിരുദ്ധമായി എന്ത് കാര്യം കണ്ടാലും ഇവർ പ്രതികരിക്കുന്നതാണ്. ഇവർക്ക് പൊതുവെ മനസ്സിന് ശാന്തി കുറവായിരിക്കും. എന്നാൽ മനഃശാന്തി ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന നക്ഷത്രക്കാരിൽ ഒരു നക്ഷത്രമാണ് ഈ നക്ഷത്രം. അതിനാൽ ഈ നക്ഷത്രക്കാർ നിത്യവും ദുർഗാദേവിയെ ഭജിക്കുന്നത് ഉത്തമമാകുന്നു. ഇതിലൂടെ ഇവർക്ക് മനഃശാന്തിയും വിഷമങ്ങൾ ഇല്ലാതാവുകയും ചെയ്യുന്നു. വിശാഖം. വിശാഖം നക്ഷത്രക്കാർ പൊതുവെ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നവരാകുന്നു. അവർ എളുപ്പം മറ്റുള്ളവരെ വിശ്വസിക്കുന്നവരും തുറന്ന മനസ്സോടെ മറ്റുള്ളവരെ സ്നേഹിക്കുന്നവരുമാണ് വിശാഖം നക്ഷത്രക്കാർ. ഈ നക്ഷത്രക്കാരിൽ ചിലർ ലൗകിക സുഖങ്ങളിൽ അടിമപ്പെടുന്നതാണ്. അതിനാൽ ഈ നക്ഷത്രക്കാർക്ക് ഈശ്വരാധീനം കൂടുതൽ വേണ്ടതുമാണ്. ഇവർ വഞ്ചിക്കപ്പെടുവാൻ സാധ്യത കൂടുതലാണ്.
അതിനാൽ ദുർഗാദേവിയെ നിത്യവും ആരാധിക്കുന്നതിലൂടെ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന പലതരത്തിലുള്ള ദുരിതങ്ങളും ഒഴിയുന്നതാണ്. അതിനാൽ ഇവർ നിത്യവും ദുർഗാദേവിയെ ആരാധിക്കുന്നത് ഉത്തമമാകുന്നു. അനിഴം. അനിഴം നക്ഷത്രക്കാർ കാരുണ്യം കൂടുതലായി പ്രകടിപ്പിക്കുന്നവരാകുന്നു. അവർ മനുഷ്യരോടും സകല ജീവജാലങ്ങളോടും കരുണയും ദയയും ഉള്ളവരാകുന്നു. ഇവർ ദൃഢനിശ്ചയക്കാരും പരിശ്രമശീലരുമാകുന്നു. എന്നാൽ അനിഴം നക്ഷത്രക്കാർ ജീവിതത്തിൽ പല വിപരീത പരിസ്ഥിതികളും നേരിടേണ്ടി വരുന്നതാണ്. അതിനാൽ എപ്പോഴും മത്സര ബുദ്ധിയോടെ മുന്നേറേണ്ടതായി വരുന്നതുമാണ്. നിസാര കാര്യങ്ങൾ പോലും ഇവരുടെ മനഃശക്തിയെ നശിപ്പിക്കുന്നതാണ്. അതിനാൽ ഇവരിൽ എപ്പോഴും ഒരു വിഷാദം നമുക്ക് അനുഭവപ്പെടുന്നതുമാണ്. അതിനാൽ ഇവർ നിത്യവും ദുർഗാദേവിയെ ഭജിക്കുന്നതിലൂടെ ഇവരുടെ മനഃശക്തി കൂടുന്നതാണ്. അതിനാൽ തനിക്ക് ചുറ്റും വരുന്ന വിപരീത പരിസ്ഥിതികളെ ഇവർക്ക് അനായാസം മറികടക്കുവാൻ സാധിക്കുന്നതാണ്. തൃക്കേട്ട. തങ്ങളുടെ മനസാക്ഷിക്കനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണ് തൃക്കേട്ട നക്ഷത്രക്കാർ. അവർക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യം മാത്രമാണ് അവർ ചെയ്യുക. ഈ നക്ഷത്രക്കാർ തുറന്ന മനസ്സുള്ളവരും യാഥാസ്ഥിതികളുമായി അടിമപ്പെടുന്നവരുമാകുന്നു. മറ്റുള്ളവർ പറയുന്നത് ഇവർ കേൾക്കുവാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതിനാൽ ഇവരെ നിർബന്ധ ബുദ്ധിയുള്ള നക്ഷത്രക്കാർ എന്നും തോന്നിപ്പിക്കുന്നു. ഇവർ ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയിക്കണം എന്ന നിർബന്ധ ബുദ്ധി പ്രകടിപ്പിക്കുന്നവരാണ്. അതിനാൽ നിത്യവും ദുർഗാദേവിയെ ഭജിക്കുന്നതും ധ്യാനിക്കുന്നതും ഇവർക്ക് സമ്പത്തും വിജയങ്ങളും ജീവിതത്തിൽ വന്നു ചേരുവാൻ ഉത്തമമാകുന്നു. പൂരാടം. പൂരാട നക്ഷത്രക്കാർ വിനയമുള്ള പെരുമാറ്റമുള്ളവരാകുന്നു. എന്നാൽ തീർത്തും യുക്തിപരമായ വിശ്വാസങ്ങളിൽ ഉറച്ചു നിൽക്കുന്നവരാണിവർ. ഇവർ എന്തെങ്കിലും തീരുമാനിച്ചാൽ ആ കാര്യത്തിൽ നിന്നും ഇവർ ഒരിക്കലും പിന്മാറുന്നവരല്ല. ഇവർ പെട്ടെന്ന് തന്നെ തീരുമാനങ്ങൾ എടുക്കുന്നവരും സംസാരത്തിൽ ഇവരെ ഒരിക്കലും തോൽപ്പിക്കുവാൻ സാധിക്കാത്തവരുമാകുന്നു. ഇവർ തടസ്സങ്ങൾ കാരണം സമ്മർദ്ദത്തിലാകുന്നവരല്ല. എന്നിരുന്നാലും മറ്റുള്ളവരുടെ ചതിക്കുഴിയിൽ നിന്നും രക്ഷപ്പെടുവാനും ജീവിതത്തിൽ സമ്പത്തും ഐശ്വര്യവും വന്നു ചേരുവാനും നിത്യവും ദുർഗാദേവിയെ പ്രാർത്ഥിക്കുന്നത് വളരെ ഉത്തമമാകുന്നു. പൂരുരുട്ടാദി. പുരുരുട്ടാദി നക്ഷത്രക്കാർ മറ്റുള്ളവരെ സഹായിക്കുന്ന മനസ്സിന് ഉടമയാണ്. അതിനാൽ ഇവർ സംസ്കാരമുള്ളവരും സഹൃദയരുമാകുന്നു. എത്ര തന്നെ മോശം പരിസ്ഥിതികൾ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേർന്നാലും ഇവർ ശുഭാപ്തി വിശ്വാസം ഒരിക്കലും കൈവിടുന്നതല്ല. ഇവർക്ക് ആരോടെങ്കിലും ദേഷ്യം തോന്നിയാൽ ഉടനെ അവരോട് ഇവർ പ്രതികരിക്കുന്നതാണ്. ഇവർ ചെയ്യുന്ന ഏത് കാര്യത്തിനും ഇവരുടേതായ ശരി എപ്പോഴും ഉണ്ടാകുന്നതുമാണ്. ഇത്തരത്തിൽ പൊതു സ്വഭാവം പൂരുരുട്ടാദി നക്ഷത്രക്കാർ പ്രകടിപ്പിക്കുന്നതിനാൽ ശത്രുദോഷവും മനക്ലേശവും വന്നു ചേരാതെ ഇരിക്കുവാൻ ഇവർ നിത്യവും ദുർഗാദേവിയെ പ്രാർത്ഥിക്കുന്നത് വളരെ ഉത്തമമാകുന്നു. രേവതി. രേവതി നക്ഷത്രക്കാർ പൊതുവെ സഹൃദയരും മധുരഭാഷികളുമാകുന്നു. ഇവർ ഒരു കാരണവുമില്ലാതെ മറ്റുള്ളവരുടെ ജോലിയെ ശല്യം ചെയ്യുന്നവരല്ല. ഇവർ ഇത് തിരിച്ചും പ്രതീക്ഷിക്കുന്നവരാകുന്നു. അവസരത്തിനനുസരിച്ച് ഇവർ തങ്ങളുടെ പെരുമാറ്റം മാറ്റുന്നവരാണ്. ഇവർ ആരെയും അന്ധമായി വിശ്വസിക്കുന്നവരല്ല. എന്നാൽ ഇവർ ആരെയെങ്കിലും വിശ്വസിച്ചാൽ അതിന് തക്കതായ കാരണവും ഉണ്ടാകുന്നതാണ്. ജീവിതത്തിലെ എല്ലാ ദുർഘടങ്ങളെയും മറികടക്കുമ്പോൾ എപ്പോഴും മുൻപന്തിയിൽ നിൽക്കുവാൻ ശ്രമിക്കുന്നവരാണ് ഈ നക്ഷത്രക്കാർ. ഇതിനാൽ ഇവർ നിത്യവും ദുർഗാദേവിയെ ഭജിക്കുന്നത് വളരെ ഉത്തമമാകുന്നു. ദുർഗാദേവി മാതൃവാത്സല്യം നൽകുന്ന ആദിപരാശക്തി ദേവിയുടെ രൂപമാണ്. അതിനാൽ ഏത് വ്യക്തിക്കും തൻ്റെ അമ്മയുടെ രൂപത്തിൽ ദേവിയെ ഭജിക്കുവാനും ധ്യാനിക്കുവാനും സാധിക്കുന്നതാണ്. ഇതിലൂടെ ദേവി എന്നും അവരുടെ രക്ഷയ്ക്ക് എത്തുന്നതുമാണ്. ദുർഗാക്ഷേത്രങ്ങളിൽ ചൊവ്വ വെള്ളി ദിവസങ്ങളാണ് പ്രാധാന്യം. ഭഗവതി കുസുമപ്രിയയായതിനാൽ പുഷ്പാഞ്ജലിക്ക് പ്രത്യേക പ്രാധാന്യമുണ്ട്. ഐശ്വര്യത്തിനും കുടുംബക്ഷേമത്തിനും ദാമ്പത്യ ദോഷമുക്തിക്കും സന്താനക്ഷേമത്തിനും സന്താന ലാഭത്തിനും ദുർഗാദേവിയെ ഭജിക്കുന്നത് ഉത്തമമാകുന്നു. ദേവിമാർ കൂടെയുള്ളപ്പോൾ നാം കാണുന്ന ലക്ഷണങ്ങളെക്കുറിച്ചും ശിവാരാധന മുടക്കുവാൻ പാടില്ലാത്ത നക്ഷത്രക്കാരെക്കുറിച്ചും മുൻപ് വിശദമായ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്നു.